പോക്സോ കേസ് അതിജീവിതയെ തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങൾ പുറത്തുവിട്ട നെടുങ്കണ്ടം പോലീസ്. മകളെ അച്ഛൻ പീഡിപ്പിച്ച സംഭവത്തിലാണ് പ്രതിയുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടത്. പ്രതി ഇന്നലെ പോലീസിനെ വെട്ടിച്ച് കടന്നിരുന്നു. സംഭവത്തിൽ രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി പ്രിൻസ് ആണ് ചേരുന്നത്. പ്രിൻസ്, എന്താണ് ഈ കേസ് സംബന്ധിച്ച വിവരങ്ങൾ? കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം രാത്രിയിലാണ് ഇത്തരം സംഭവം നടക്കുന്നത്. പോസ്റ്റോ കേസ് പ്രതിയായിരുന്ന പ്രതിയെ നെടുങ്കണ്ടം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപേ ഹാജരാകുന്നതിനിടെ പ്രതി പോലീസിനെ വെട്ടിച്ച് കടന്നുകളയായിരുന്നു. ഇതിനു മുൻപ് പ്രതിയുടെ ചിത്രം ചിലർക്ക് പോലീസ് വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ഇതിൽ നിന്നും പ്രചരിച്ചു എന്നതാണ് വിവരം. ഒപ്പം ഈ പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ഇന്ന് മൂന്നാം ദിവസമായിട്ട് ഇതുവരെയും പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പ്രതി നെടുങ്കണ്ടത്തിന് സമീപ പ്രദേശത്തുള്ള വനമേഖലയിലും ഒപ്പം തോട്ടം മേഖലയിലുമൊക്കെയായി കടന്നതായാണ് സൂചന. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഈ സംഭവത്തിൽ നിലവിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് പ്രതിയുമായി മജിസ്ട്രേറ്റിന് മുൻപായി പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപായി എത്തിച്ച രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷാരു ഷെമീർ എന്നിവരെ നിലവിൽ അന്വേഷണപരമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച് ഇടുക്കി എസ് പി കടപ്പുറ DYSPയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം കൃത്യ നിലകളിലെ പോലീസിൽ നിന്നും കൃത്യ വിലോപം നടന്നതായി ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് വിഭാഗവും സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പ്രതി പോലീസ് കസ്റ്റഡിയിൽ ചാടിപ്പോയിട്ടും പിടികൂടാൻ നെടുങ്കണ്ടം പോലീസ് കൃത്യമായ ഇടപെടൽ നടത്തിയിരുന്നു ആരോപണം ഉയരുന്നുണ്ട്. ഒപ്പം ഈ പ്രതിയെ മജിസ്ട്രേറ്റിന് മുൻപായി ഹാജരാക്കുന്ന സമയത്ത് ആവശ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ എക്സ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. സാധാരണയായി രണ്ട് പ്രതികളെ ഹാജരാക്കുമ്പോൾ അഞ്ച് പോലീസുകാരെങ്കിലും വേണ്ട സാഹചര്യത്തിൽ രണ്ട് പോലീസുകാർ മാത്രമാണ് ഇത്തരത്തിൽ മജിസ്ട്രേറ്റിന് മുൻപാകെ പ്രതികളെ സമയത്തുണ്ടായിരുന്നത്. ഇതും കൃത്യവിലോപമായി കൂട്ടിക്കാട്ടപ്പെടുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. മൂന്ന് ദിവസമായിട്ടും പ്രതിയെ പിടികൂടാനായിട്ടില്ല എന്നതും വലിയ ഒരു വീഴ്ചയായി തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാണുന്നു. കിരൺ. ശരി, പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. അയിരൂരിലെ അജയകുമാറിന്റെ